വിലാസ് ബാബുലേക്ക് പോകാം. അതിനു മുമ്പ് ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യങ്ങൾ ഇന്ന് കെ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന്, ഈ പറയുന്ന ആളുകൾ ഏതാണ്ട് 25 കോടി രൂപയാണ് DMK സഖ്യകക്ഷിയായ DMKയുടെ ഭാഗത്ത് നിന്ന് വാങ്ങിയതും അത് കൃത്യമായി തന്നെ കയ്യിൽ പിടിച്ചതും, അത് DMK തന്നെ സത്യവാങ്മൂലമായിട്ടൊക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 25 കോടി വെള്ളപ്പണമാണോ കള്ളപ്പണമാണോ എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നാണ് സുരേന്ദ്രൻ്റെ ഒരു വെല്ലുവിളി. രണ്ടാമത്തേത്, ഒരുപാട് പണം, ഏതാണ്ട് 200 കോടി രൂപയാണ് ഏകദേശം PR വർക്കിനായി മുഖ്യമന്ത്രി ചെലവാക്കിയത്. അതിൽ തന്നെ പല പണങ്ങളും പല രീതിയിൽ മാധ്യമങ്ങൾക്കല്ലാതെയൊക്കെ ഈ CPM ഫ്രാക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുമോ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. മറ്റൊന്ന്, ഏത് രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, പക്ഷേ ഏതെങ്കിലും തെളിവ്, ഇത്ര കൊണ്ടുപിടിച്ച് അന്വേഷണം നടത്തിയിട്ടും ഇപ്പോഴും ഏതെങ്കിലും ഒരു ചെറിയ തരിമ്പെങ്കിലും തെളിവുണ്ടാക്കാൻ പിണറായി പോലീസിന് സാധിക്കുന്നുണ്ട്? നിങ്ങൾ ആദ്യത്തെ ഒരു അന്വേഷണം നടത്തി, അത് പിരിച്ചുവിട്ട് പുതിയൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കി അവരന്വേഷണം നടത്തി, ഈ ധർമ്മരാജനെ വിളിച്ചതും അദ്ദേഹം അങ്ങോട്ട് വിളിച്ചതുമായ ആളുകളെ ഇങ്ങനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക അല്ലാതെ എന്താണ് കൃത്യമായ തെളിവ് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ചോദിക്കുന്നത്. ശ്യാം ബാബു, ഇതിനെ കാണേണ്ടത് വളരെ കൃത്യമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് കൃത്യമായി CPMന് മറുപടിയുണ്ട്. അത് CPMന്റെ സംസ്ഥാന നേതാക്കന്മാരും പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കളും അക്കാര്യത്തിൽ വിശദീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. DMKയിൽ നിന്നല്ല, ഏതൊരു വ്യക്തിയിൽ നിന്നും CPM 1 രൂപയെങ്കിലും സംഭാവനയായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി രേഖപ്പെടുത്തുകയും അത് അതാത് ഘടകങ്ങൾ തന്റെ മേൽഘടകങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും കൃത്യമായി അത് CPMന്റെ വെബ്സൈറ്റിൽ വരികയും ചെയ്യുന്ന വളരെ സുതാര്യമായി സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തൊരു പ്രസ്ഥാനമാണ് CPM എന്നുള്ളത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അത്തരം ഇപ്പോ ഇത്തരത്തിൽ BJP ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, ഒരു അപകട സ്ഥിതിയിൽ നിൽക്കുമ്പോൾ BJPയെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി അന്വേഷണം, ഈ അന്വേഷണം ഒന്നും നടത്തിയത് CPM അല്ലെങ്കിൽ CPI കേരളത്തിലെ പിണറായിയുടെ പോലീസും ഒന്നും അല്ലെന്നേ. ഈ അന്വേഷണം ആരംഭിക്കുന്നത്, പരാതി നൽകുന്നത് BJPയുടെ ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടെന്ന്, അങ്ങ് കോഴിക്കോടുകാരനായതുകൊണ്ട് അങ്ങേക്കടക്കം ഒരുപക്ഷെ തുറന്നു സംവദിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അങ്ങേക്കടക്കം സംവദിക്കേണ്ടി വരുന്ന ധർമ്മരാജനാണ്. ധർമ്മരാജൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊടകര സംഭവം പൊതുസമൂഹത്തിലേക്ക് വരുന്നത്. നിങ്ങൾ നോക്കൂ, 15 മുതൽ 20 ദിവസത്തോളം ഇതിന്റെ വാർത്തകൾ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ BJPയുടെ പേര് ഒരു സ്ഥലത്തും ഉച്ചരിച്ചിരുന്നില്ല. ഒരു ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി കൊണ്ടുവന്ന, ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കൊണ്ടുവന്ന പണമാണ് ഇത്തരത്തിൽ കവർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ആദ്യ വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ BJPയുടെ പേര് വരുന്നത് ധർമ്മരാജന് ശേഷം സുനിൽ നായിക് എന്ന് പറയുന്ന BJPയുടെ മുൻ യുവമോർച്ച സംസ്ഥാന ട്രഷററായിട്ടുള്ള സുനിൽ നായിക്ക് അതിന്റെ പേര് വരുന്ന ഘട്ടത്തിൽ BJPയുമായി സുനിൽ നായിക്കിനുള്ള ബന്ധം, സംഘപരിവാർ സംഘടനകളുമായി സുനിൽ നായിക്കിനുള്ള ബന്ധം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യവുമായി മുന്നിൽ നിൽക്കുകയല്ലേ. അപ്പൊ സുനിൽ നായിക്കുമായിട്ടുള്ള ബന്ധം വരുന്നു. ഏറ്റവും ഒടുവിൽ ധർമ്മരാജനും കൂട്ടാളികൾക്കും താമസിക്കുന്നതിനു വേണ്ടി മുറിയെടുത്തു കൊടുത്തത് തൃശ്ശൂരിലെ ഓഫീസ് സെക്രട്ടറിയാണെന്ന വിവരം പുറത്തു വരുന്നു. ഏറ്റവും ഒടുവിൽ വന്ധ്യ വയോധികൻ എന്ന് ഇന്ന് ആദരണീയനായ BJPയുടെ സംസ്ഥാന ദേശീയം പറഞ്ഞ കർത്തയിൽ നിന്നും മൊഴി എടുക്കപ്പെടുന്നു. ആ ആലപ്പുഴയിലെ BJPയുടെ ട്രഷററായ കർത്തയിൽ നിന്ന് എടുക്കപ്പെട്ട മൊഴിയുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം. അദ്ദേഹം അതിൽ പറഞ്ഞത് ഈ കർത്ത പറഞ്ഞ കാര്യങ്ങൾ പലതും ഇങ്ങനെ എഡിറ്റഡ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. മാധ്യമങ്ങൾ അത് എഡിറ്റഡ് ആയിട്ടാണ് കൊടുത്തത്. ഈ വലിയ രീതിയിലുള്ള രാജഭക്തിയൊക്കെ, രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള ചില ആളുകളൊക്കെ ചെയ്തു കൂട്ടിയ പണിയാണെന്നാണ് ഞാനല്ല സുരേന്ദ്രന്റെ വാദം. അല്ല, അത് ഏതു തരത്തിൽ ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ എന്തു വാദമുഖങ്ങൾ ഉന്നയിച്ചാലും ആ വാദമുഖങ്ങൾക്കൊന്നും യാതൊരു തരത്തിലും നിലനിൽക്കാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, എന്റെ പ്രിയ സ്നേഹിതൻ ഉല്ലാസ് ബാബുവിനെ പോലെ ഏറ്റവും അക്രമോത്സുകതയോടുകൂടി പ്രവർത്തിക്കുന്ന, ചർച്ചകളിൽ പങ്കെടുക്കുന്ന ശ്രീ ഉല്ലാസ് ബാബുവിന് പോലും നിസ്സംഗതയോടുകൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടി വരുന്നു. അദ്ദേഹത്തിന്റെ അക്രമണോത്സുകതയൊക്കെ ഈ ചർച്ചയിൽ പോലും നമുക്ക് ഇല്ലാതെ പോകുന്നതിന്റെ സാഹചര്യം, കാര്യം BJPയുടെ മുഴുവൻ അദ്ദേഹത്തെ പോലുള്ള വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന പല പ്രവർത്തകരും വളരെ വിഷമരായിട്ടാണ് ഇതിനെ കാണുന്നത്. ഞാൻ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനും BJP വിരുദ്ധനുമായി നിലനിൽക്കുന്ന ആളെന്ന നിലയിൽ പോലും BJP ഞാൻ ഇത്തരത്തിൽ പ്രതീക്ഷിക്കുന്നതേയില്ല. ഒരു മിനിറ്റ് ഉല്ലാസം ഒന്ന് ഇടയ്ക്ക് ചിരിക്കണേ, ഇല്ലെങ്കിൽ ആ ഒരു ആരോപണം സത്യമായി പോകും.
രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൃത്യമായ ഒരു നൈതികത ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ എന്റെ ആഗ്രഹങ്ങൾ അതുപോലെ എത്രയോ ബി ജെ പിയെ ശക്തമായി എതിർക്കുന്ന ആളുകൾ പോലും ബി ജെ പി വളരെ കൃത്യമായി സുതാര്യമായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹങ്ങളെയും ആശകളെയും ഒക്കെ തന്നെയാണ് വിഘാതമായി പോയിരിക്കുകയാണ് ഈ സംഭവവികാസം കൊണ്ട് വന്നെത്തിയിരിക്കുന്നത്. നമുക്കറിയാം ബി ജെ പിയുടെ ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് ഈ വിഷയത്തിൽ ഇതിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടുകൾ മറച്ചു വെക്കുന്നുണ്ട്. രാഷ്ട്രീയ ആയുധമായിട്ടാണ് ഈ അന്വേഷണത്തെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് നാളിതുവരെ യാതൊരു കാര്യവും പുറത്തു പറഞ്ഞിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റിന്റേതായിട്ടുള്ള ഈ അന്വേഷണത്തിനെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് യാതൊരു തരത്തിലും വാർത്തകൾ പുറത്തുവിട്ടിട്ടില്ല. അപ്പൊ ആ സാഹചര്യം കൂടി മനസ്സിലാക്കൂ. ഇവിടെ നിലനിൽക്കുന്ന പ്രശ്നത്തിൽ നിന്ന്, ഇവിടെ നിലനിൽക്കുന്ന ഈ കവർച്ച ശ്രമത്തിൽ നിന്ന്, കവർച്ച ചെയ്യപ്പെട്ട പണത്തെ സംബന്ധിച്ച്, അതിന്റെ സോഴ്സിനെ സംബന്ധിച്ച് ഒക്കെ തന്നെ ദുരൂഹതകളുണ്ട്. ആ ദുരൂഹത വളരെ കൃത്യമായ അന്വേഷണ സംഘം ആദ്യം ഒരു പരാതി ലഭിച്ച പോലീസ് സ്റ്റേഷനിൽ ആ FIR എടുക്കുകയും ആ FIRനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉള്ളതുകൊണ്ടും അതൊരു സെൻസേഷണൽ മാറ്ററായി മാറുന്നതുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പോലീസ് ഏത് കേസിലായാലും നമുക്കൊക്കെ അറിയാം. മാത്രമല്ല എന്നെ പോലെ തന്നെ ശ്രീ ഉല്ലാസ് ബാബുവും ഒരു അഭിഭാഷകനാണ്. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണ് ഈ കേസിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. ആ സർക്കംസ്റ്റാൻസുകളെല്ലാം, ഇപ്പോൾ നിലവിൽ വരുന്ന സർക്കംസ്റ്റാൻസസ് എല്ലാം ബി ജെ പിയെ അപകടത്തിലാക്കുന്നു, അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന യാഥാർത്ഥ്യം കൂടി നാം ഇക്കാര്യത്തിൽ ഉൾക്കൊള്ളണം. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി BJP സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് മറുപടി പറയേണ്ടിയിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി എനിക്ക് കരുതുന്നു. അല്ല ശ്രീ അസ്കർ, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ വിളിച്ചോളൂ, നിങ്ങൾ അന്വേഷണത്തിന് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ 4 മണിക്ക് ഉദ്യോഗസ്ഥരെ വിളിച്ചു ഉണർത്തിയിട്ട് ഒരു മൊഴി എടുക്കാൻ ഒരു മൊഴി പറയാൻ വന്നതാണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പരിപാടി ഒന്നുമില്ല. ഞങ്ങൾ നെഞ്ചുവേദന അഭിനയിക്കില്ല, ഞങ്ങൾ വരാം. ഇപ്പോൾ ഇന്ന് വേറൊരു മാധ്യമം പറഞ്ഞത് പാർട്ടി വാഹനത്തിൽ വന്നു എന്ന കാര്യം അദ്ദേഹത്തോട് ചോദിച്ചു. പാർട്ടി വാഹനത്തിൽ ഇങ്ങനെ വന്നപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് അതിനെന്താ, പാർട്ടി വാഹനത്തിൽ പട്ടാപ്പകൽ വന്നു അതിനെന്താണ് ചോദിക്കുമ്പോൾ അതിനെന്താണ് മറുപടി കൊടുക്കുക. ഇപ്പോഴും അവർ ഭയങ്കര കോൺഫിഡൻസിലാണ് ശ്രീ ഹസ്കർ, കാരണം ഇപ്പോഴും കൃത്യമായിട്ടുള്ള തെളിവുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. അത്തരത്തിൽ അങ്ങ് കരുതരുത്. കാരണം അന്വേഷണത്തിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള തെളിവുകൾ BJP സംസ്ഥാന നേതൃത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളുന്ന തെളിവുകളാണ് വരാൻ പോകുന്നത്. അപ്പൊ ആ തെളിവുകളൊക്കെ തെളിവുകളെയല്ല എന്ന അർത്ഥത്തിൽ ശാസ്ത്രീയമായി ധാരാളം തെളിവ്. അല്ല ഒരു നിമിഷമേ ശ്രീ പണിക്കർ, ഒന്ന് കേൾക്കണേ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഫാക്ച്വൽ തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്തണം, അപ്പോൾ തന്നെ തിരുത്തണം, കാരണം ഇനിയും ട്രോളുകൾ വാങ്ങി വെക്കാൻ വയ്യ. ദയവായി ഒന്ന് തിരുത്തണേ. അതായത് ഈ 25 ലക്ഷം ആണല്ലോ ഇപ്പൊ പ്രശ്നം. ഇപ്പൊ പരാതിയിൽ FIR വരുന്നത് 25 ലക്ഷമാണ്. ബാക്കി പ്രതികളുടെ കയ്യിൽ നിന്ന് എത്ര കോടിക്കണക്കിന് ഉറുപ്പ് പിടിച്ചാലും അതൊക്കെ ഈ വിഷയത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നൊരു ചോദ്യം അവിടെയുണ്ട്. രണ്ടാമത്തത്, ഈ 25 ലക്ഷത്തിന് ഏതെങ്കിലും ഒരു അവകാശി വരികയാണ്, അയ്യോ അത് എൻ്റെ പണമാണല്ലോ എന്ന് കൃത്യമായി അതിൻ്റെ രേഖകളായി വരികയാണ്, പിന്നെ ഈ അന്വേഷണത്തിന് എന്താണ് പ്രസക്തി? തെറ്റാണെങ്കിൽ തിരുത്തണേ. ഇല്ല, അതിൽ സാങ്കേതികമായിട്ട് പ്രശ്നമില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 ലക്ഷത്തിന് മുകളിലുള്ള പണം ഒരു ഡെക്ലറേഷൻ കൊടുത്തതിന് ശേഷം ബാങ്കിൽ നിന്ന് ക്യാഷായിട്ട് തന്നെ പിൻവലിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ബാങ്കുകളിലുമുണ്ട്. ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം ആയിരിക്കുമ്പോൾ പോലും ഡെക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് ബാങ്കിൽ നിന്നാണെങ്കിലും നമുക്കത് പണം കിട്ടും. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ വന്ന് ഇത് എന്റെ പണമാണ്, ഇതാണ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഴൽപ്പണം എന്നുള്ള സ്വഭാവം മാറി പൂർണ്ണമായും ഇതൊരു മോഷണ കേസായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുഴൽപ്പണ കേസുകളൊക്കെ പലപ്പോഴും അന്വേഷണത്തിന്റെ പകുതി വഴിക്ക് നിന്നു പോവുകയോ അട്ടിമറിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഇവിടെയുണ്ട് എന്നുള്ളത് ഒരു, അതുകൊണ്ട് ആ ഒരു പോസിബിലിറ്റി അവിടെയുണ്ട്. 1, 2, ഇവിടെയുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് വിട്ടുപോകാൻ പാടില്ല. കാരണം ഈ കേസ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പോലീസ് ഇന്റർസെപ്റ്റ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു കേസല്ല. എന്റെയാണ് 25 ലക്ഷം രൂപ ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞൊരു പരാതിക്കാരൻ ഇവിടെയുണ്ട്. അപ്പൊ ആ 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞത് തന്റേതാണ് എന്ന് തെളിയിക്കാനുള്ള ബാധ്യത എന്ന് പറയുന്നത് അദ്ദേഹത്തിനുണ്ട്. ആ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനാണ്. അപ്പൊ അത് സ്വാഭാവികമായും 4 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരു പരാതി അവിടെ കൊടുക്കുന്ന സമയത്ത് ഇത് എന്റെ പണമാണ് എന്ന് ക്ലെയിം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ കൈവശം വെച്ച ഞാൻ കൊണ്ടുപോയ പണമാണ് എന്ന് ക്ലെയിം ചെയ്യുകയാണ്. അപ്പൊ സ്വാഭാവികമായും
അദ്ദേഹത്തിന് ലീഗലായിട്ടുള്ള ലയബിലിറ്റി, ഞാൻ അഭിഭാഷകനല്ല, പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് രണ്ടാൾക്കാരും അഭിഭാഷകരാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, തെറ്റാണെങ്കിൽ എന്നെ തിരുത്താം, 25 ലക്ഷം രൂപയ്ക്ക് അപ്പുറത്തേക്ക് 3 കോടി രൂപ പിടിച്ചെടുക്കുകയും ആ പിടിച്ചെടുക്കുന്നതിന് ഞാൻ എന്റെ പണം അതല്ല, എന്റെ പണം 25 ലക്ഷമാണ് എന്ന് വാദി ഉറച്ചു നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ 25 ലക്ഷത്തിന് മുകളിലുള്ള പണത്തിന് അയാൾക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല. കാരണം ഇപ്പോൾ എന്റെ മാല ഒരു കള്ളൻ അടിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ പോലീസിൽ പരാതി കൊടുക്കുന്നത് 5 പവന്റെ മാലയാണ്, പക്ഷെ കള്ളൻ പറയുന്നു എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ആ 10 പവന്റെ മാലയാണ് എന്ന് പറഞ്ഞാൽ ആ ബാക്കി 5 പവന് എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടോ ഇല്ലയോ എന്നുള്ള അതേ പ്രശ്നം തന്നെ ഇവിടെയുണ്ട്. അപ്പൊ അതെനിക്ക് തോന്നുന്ന അഭിഭാഷകരായിട്ടുള്ള നമ്മുടെ രണ്ട് തീർച്ചയായും 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 എനിക്കൊന്ന് ശ്രീ, ഒരു നിമിഷം ഞാൻ ഒന്ന് ഉല്ലാസ് ബാബുവിലേക്ക് പോകട്ടെ. നേരത്തെ പോകാൻ സാധിച്ചിട്ടില്ല. ഉല്ലാസ്, ഇപ്പോൾ സാങ്കേതിക തകരാറൊക്കെ പരിഹരിച്ചിട്ടുണ്ട്, ഉല്ലാസിന് വിശദമായ ഒരു മറുപടി വേണം. അതിനോടൊപ്പം തന്നെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകരുമായും ഒപ്പം തന്നെ പാനലിസ്റ്റുകളുമായി പങ്കുവെക്കുകയാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആശയക്കുഴപ്പം കൂടി ഉണ്ടാകുന്നുണ്ട് ഉല്ലാസ്, അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം മറുപടി തരാൻ. അത് മറ്റൊന്നുമല്ല, ഇപ്പം പലപ്പോഴും നമ്മൾ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് സേവാഭാരതി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ, സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളടക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും കാണാൻ സാധിക്കുന്നത് പണമില്ലെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് ചിലവാക്കുന്നത്. അങ്ങനെയുള്ള ഈ സാധാരണക്കാരായ പ്രവർത്തകർ ഈ പ്രസ്ഥാനത്തിലുണ്ട്. അപ്പോൾ അവരിങ്ങനെ എല്ലാം നഷ്ടപ്പെടുത്തി സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ, സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മുന്നിലാണ് ഈ കോടികളുടെ പളപളപ്പുമായി BJP വരുന്നത്. അപ്പോൾ അതൊരു ആശയക്കുഴപ്പം പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അത് ബോധപൂർവമാണെന്നൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട് ഉല്ലാസ്, അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചിട്ട് മറുപടി വേണം. ഉല്ലാസ്, ശ്യാംബാബു, ആ ചോദ്യത്തിൽ തന്നെ ഒരു തെറ്റുണ്ട്. കാരണം എങ്ങനെയാണ് BJP കോടികളുടെ മണിക്കിലുക്കുമായി വരുന്നു എന്ന് പറയപ്പെടുന്നത്? BJP സേവാഭാരതി അടക്കമുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, എല്ലാ പ്രസ്ഥാനങ്ങളും, അതുപോലെ തന്നെ BJP അടക്കം ഒരുപാട് ബലിദാനികളുള്ള പ്രസ്ഥാനമാണ്, CPM അക്രമങ്ങൾക്ക് നിരന്തരമായിട്ട് ഇരയായിട്ടുള്ള പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ വളർന്നു വന്നിട്ടുള്ള ഓരോ ആളുകളും അവനവന്റെ ജീവിതത്തിന്റെ നിശ്ചിത സംഖ്യ മാറ്റി വെച്ച് വളർത്തുകൊണ്ടുവന്ന രാഷ്ട്രീയ സംവിധാനമാണ്, അല്ലെങ്കിൽ ആ ഒരു കുടുംബമാണ് ഇതിനകത്തുള്ളത്. അവിടെ കോടികളുടെ കിലുക്കമായി വരുന്നു എന്ന് പറഞ്ഞപ്പെടുന്നത് തന്നെ തെറ്റാണെന്ന് വിശ്വസിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ശ്രീജിത്ത് പണിക്കർ ഉന്നയിച്ച നിരവധി വിഷയങ്ങൾ, ആ ചോദ്യങ്ങളൊക്കെ ധർമ്മരാജനും ധർമ്മരാജന്റെ സാമ്പത്തികമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പണവും അതിന്റെ പരാതിയും ആ പരാതിയുടെ പുറത്തുള്ള മറു ചോദ്യങ്ങളുമാണ്. ബഹുമാനനായ ശ്രീ ഹസ്കർ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണുള്ളത്? അദ്ദേഹം പറഞ്ഞു ഒരു അക്രമാസുഖതയും വിട്ടിട്ടില്ലെന്നേ. ഞങ്ങൾക്കിതിന് മേലെ എന്താണ് പറയേണ്ടത്? BJP പണം അടിവരയിട്ട് ശ്യാംബാബു എഴുതി വെച്ചോ, BJP പണം നഷ്ടപ്പെട്ടിട്ടില്ല. BJP ജില്ലയിലോ സംസ്ഥാനത്തിന്റെയോ യാതൊരുവിധ നേതാക്കൾക്കും ഇതിൽ യാതൊരുവിധ പങ്കാളിത്തവും ഇല്ല. BJP നേതാക്കന്മാരെ ഡെയിലി നോട്ടീസ് കൊടുത്ത് വരൂ വരൂ എന്ന് പറയുമ്പോൾ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കുകയും നിയമവാഴ്ചയെ ബഹുമാനിക്കുകയും ചെയ്യുന്ന BJP നേതാക്കന്മാർ അത് പോയി അവർ ചോദിക്കുന്ന കാര്യത്തിൽ അറിയുന്ന മറുപടികൾ വളരെ വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാധ്യമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് ദേ BJP വിരൽ ചൂണ്ടുന്നു, ദേ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു, നിരവധി ചോദ്യങ്ങൾ ബാക്കിയാക്കി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർ ബാക്കി വെക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അവർ ചോദ്യങ്ങൾ ബാക്കി വെക്കുകയോ ഇനി കുറച്ച് നാളേക്ക് മാറ്റി വെക്കുകയോ മറ്റന്നാൾ എടുത്ത് ചർച്ച ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടെന്നേ. എല്ലാ കാര്യങ്ങളും അവർ ചോദിക്കുന്ന, അല്ലെങ്കിൽ മാധ്യമം ഉന്നയിക്കുന്ന വിഷയങ്ങൾ, നിരവധി മാധ്യമ പൊളിറ്റിക്കൽ സിൻഡിക്കേറ്റുകൾ കോടിക്കണക്കിന് രൂപ CPM നേതൃത്വത്തിൽ കൊടുത്ത് ക്രിയേറ്റ് ചെയ്തപ്പെടുത്തുന്ന വലിയൊരു PR വർക്കുണ്ട്. ആ PR വർക്കുകൾ കേരളത്തിലെ ചില മാധ്യമങ്ങൾ പണം മേടിച്ചു വെച്ചിട്ടുണ്ട്. ആ പണം മേടിച്ചിട്ടുള്ളത് എന്താണ്? ഇവിടത്തെ 10-38 കോടി രൂപയോളം നിരവധി സമയങ്ങളായി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പരാതിയും വന്നിട്ടില്ല. ഇവിടെ പരാതി വന്നിട്ടുണ്ടെങ്കിൽ ആ പൈസക്ക് നാഥനുണ്ട്. ആ പൈസയുടെ നാഥൻ വ്യക്തമായിട്ട് പോലീസിൽ അതിന്റെ പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴി കൊടുത്തിട്ടുണ്ടാവാം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകാം. അവിടെ മറ്റുള്ള കാര്യങ്ങളൊന്നും കുറിച്ച് ഒരു ചർച്ച ഇവിടെ നടന്നിട്ടില്ല. ഒരു പോലീസും ഒരു അന്വേഷണത്തിന് പോയിട്ടില്ല. 25 കോടി രൂപ കൊടുത്ത വിഷയവും ചർച്ചയായിട്ട് പോയിട്ടില്ല. ഈ മാധ്യമങ്ങൾക്കൊന്നും അങ്ങോട്ട് കണ്ണു നോക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? കോടിക്കണക്കിന് രൂപ പണ്ട് ബഹുമാനനായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവിനോട് ബഹുമാനനായിട്ടുള്ള SNDP യോഗം പ്രസിഡന്റ് അന്ന് പറഞ്ഞ കാര്യമുണ്ട്. കണക്കിൽ പെട്ട പൈസൊക്കെ ബാങ്കിലൂടെ വരികയും ബാക്കിയൊക്കെ അങ്ങ് പാൽക്കടക്കാരന്റെ കയ്യിൽ നിന്നും പാല് കച്ചവടക്കാരുടെ കയ്യിൽ നിന്നും പിരിച്ചതാവുമല്ലേ എന്നൊരു ചോദ്യം പ്രസക്തമായിട്ട് എനിക്ക് ഓർമ്മ വരികയാണ്. ഇവിടുത്തെ ഇവരൊക്കെ ചോദിക്കുന്ന ചോദ്യവും ഇവരൊക്കെ മുന്നോട്ട് നയിക്കുന്ന കാര്യവും കേട്ടാൽ തോന്നും ഇവരുടെ മാതിരി ഇങ്ങനെ സത്യസന്ധതയോടും ഈ കേരള സംവിധാനത്തിൽ വേറെ ആളുകൾ എന്ന. എന്റെ സാറേ, ഞാൻ ചോദിച്ചോട്ടെ, വഴിയിൽ പോകുന്ന കവർച്ചകളെയോ വഴിയിൽ പോകുന്ന സകലവിധ അപരാധങ്ങളുടെയോ ഒരു ഉത്തരവാദിത്വവും ഒരു നാഥനിസവും അത് തലയിൽ വെക്കേണ്ട ബാധ്യത BJP BJP നേതാക്കന്മാർക്കും ഇല്ല. പിന്നെ പോലീസ് എന്ന് പറയപ്പെടുന്ന വിഭാഗം, അവർ BJP നേതാക്കളെ വിളിക്കുന്നു, നാളെ ഇനി സംസ്ഥാനത്തെ വിളിക്കാം, മറ്റന്നാ ഇനി അഖിലലോകത്തിനെ വിളിക്കണോ,
ഇവർക്കൊക്കെ തീരുമാനിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഏത് അന്വേഷണ വസ്തുതയുടെ പേരിലാണ് ഇവർ ഇവരെ വിളിച്ചു വരുത്തുന്നത്? ഒരു പരാതിക്കാരന്റെ ഫോണിലേക്ക് വന്ന കോളുകളും ആ പരാതിക്കാരന്റെ ഫോൺ ആളുമായിട്ട് സംസാരിച്ച ആളുകളെ ഇങ്ങനെ വിളിച്ചു കൊണ്ടുകൊണ്ടിരിക്കുക, ഒരു പരാതിക്കാരന്റെ കാര്യങ്ങളാണ് ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു വിഷയങ്ങളിലേക്ക് ഇവർ പോയോ? വസ്തുതകൾക്കപ്പുറത്ത് നിന്നാണോ അന്വേഷണങ്ങൾ നടന്നു പോകുന്നത്? അതൊക്കെ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കേണ്ടതില്ലേ? ഇതൊന്നും വ്യക്തമാക്കാതെ മാധ്യമങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കൂട്ടം മാധ്യമങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത്, എല്ലാ മാധ്യമങ്ങളെയല്ല, ഒരു കൂട്ടം മാധ്യമങ്ങൾ ബഹുമാനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ കയ്യിൽ നിന്ന് പി ആർ വർക്കുകൾ ഏറ്റെടുത്തിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കഥകൾക്കനുസരിച്ച് ചില ആളുകൾ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന മറുപടികൾ കൊടുക്കാൻ മാത്രം വിദ്യാസുരന്മാരല്ല ഞങ്ങൾ. അവർ ആഗ്രഹിക്കുന്ന മറുപടികളല്ല ഞങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഞങ്ങൾ വസ്തുതകളാണ് സംസാരിക്കുന്നത്, ഞങ്ങൾ വസ്തുതകളിൽ നിലനിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ യാതൊരുവിധ കാരണവശാലും ഇവർ വിളിക്കുമ്പോൾ ഒന്നും ഒളിച്ചോടിയിട്ടില്ല, ഞങ്ങൾ മാറിയിരുന്നിട്ടില്ല. ഞങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് അറിയുമെങ്കിൽ ഇന്നാ പങ്കുവയ്ക്കാമല്ലോ, അതിലെന്താ വിരോധമുള്ളത്? അതിന് മുഴുവൻ നിങ്ങൾ ഒരു വക്രീകരിച്ചുകൊണ്ട് ഒരു കള്ളത്തരമായി ചിത്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുമ്പോൾ അതിന് ഞങ്ങൾ ശക്തമായി ചോദ്യം ചെയ്യുമെന്ന്, ശക്തമായി പ്രതിരോധിക്കുമെന്ന്. ജനകീയ സംവിധാനത്തിൽ, ജനാധിപത്യ വ്യവസ്ഥയിൽ ജനകീയമായി തന്നെ പ്രതിരോധിക്കും. കാരണം എന്താണെന്ന് അറിയാമോ? ആ രാഷ്ട്രീയ പാർട്ടിക്ക് അതിന്റെ ബാധ്യതയുണ്ട്. ശ്രീജിത്ത് പണിക്കെ പറഞ്ഞ പോലെ ആ ബാധ്യത നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ ജനകീയമായി നേരിടും, നിയമപരമായി നേരിടും. ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ രാഷ്ട്രീയപരമായിട്ട് തന്നെ അതിനെ നേരിടേണ്ട അവസ്ഥ ഞങ്ങൾക്കുണ്ടാകുമെന്നുള്ളത് ഞങ്ങൾ അസന്നിഗ്ധമായി പറഞ്ഞല്ലോ. പിന്നെയും നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി? അത് അവരോട് ചോദിക്കുന്നേ, അത് അവരോട് ചോദിക്കൂ. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഏതെങ്കിലും പത്രക്കുറിപ്പ് കൊടുത്തിട്ടുണ്ടോ? ആ പത്രക്കുറിപ്പിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന പാർട്ടിയുടേതാണെന്ന് മുദ്ര കുത്തിയിട്ടുണ്ടോ? ഈ പാർട്ടിയുടെ ഇന്ന ആളുകൾ എന്ന് മുദ്ര കുത്തിയിട്ടുണ്ടോ? അതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. അല്ലാതെ അതിനേക്ക് പോയ ഒരു വാഹനം, ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന ആളുകൾ, ആ വാഹനത്തിന്റെ നമ്പറ്, ആ വാഹനത്തിന്റെ രജിസ്റ്റേർഡ് ഓണർ, ഇതൊക്കെ എന്ത് മാധ്യമ പ്രവർത്തനമാണെന്നേ, എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണെന്നേ. ഒരു പൊതുസമൂഹത്തിനകത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ സംഘടനയോട് വിരോധവും വ്യക്തിവൈരാഗ്യവും ഉണ്ട് എങ്കിൽ അത് തീർക്കാനുള്ള ഒരു പ്രവണതയായിട്ട് അവരെ കള്ളന്മാരാക്കിയും കൊള്ളക്കാരായിട്ടും ചിത്രീകരിക്കുന്ന രാഷ്ട്രീയം എവിടെയാ നിങ്ങൾ പഠിക്കുന്നേ? ഏത് രാഷ്ട്രീയ സാഹചര്യമാണ് നിങ്ങൾ അതിൽ നിലപാടുകൾ എടുക്കുന്നത്? ഒരു വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുക, അവന്റെ രാഷ്ട്രീയ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുക, അവനെ കഷ്ടപ്പെട്ടുകൊണ്ട് വളർത്തി വലുതാക്കിയ ജനസമക്ഷത്തിൽ അവന്റെ അംഗീകാരത്തെ കളയുക, ഇതൊക്കെ ഏത് നാണംകെട്ട രാഷ്ട്രീയ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്? ആ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനവും വലതുപക്ഷ രാഷ്ട്രീയ സംഹിതാവും ഒക്കെ ചങ്കന്മാരെ നിന്നും പോലെ പ്രവർത്തിച്ചുകൊണ്ട് അധികാര സ്ഥാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയെ തകർക്കാമെന്ന് കരുതിയാൽ തൃശൂർ ജില്ലയിൽ എന്നല്ല കേരളത്തിൽ ഒരു ജില്ലയിലും നിങ്ങളുടെ പരിപ്പ് വേവില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അതിനൊരു സംശയമില്ല ശ്യാം ബാബു. ഇനി എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? എണ്ണി എണ്ണി ചോദിച്ചോ. ആസ്കർജി ചോദിച്ചാലും ശ്രീജിത്തി ചോദിച്ചാലും എന്നെ കൊണ്ടാവുന്ന മറുപടി ഞാൻ മറുപടി പറയാം. അറിയുന്ന അറിവ് വളരെ വ്യക്തമായി. തീർച്ചയായും തീർച്ചയായും തിരിച്ചെത്തവരുടെ വേള പെട്ടെന്ന് തിരിച്ചെത്താം. ചർച്ച അവസാനം 5 മിനിറ്റിലേക്ക് കടക്കുകയാണ്. അതിഥികളോട് അഭ്യർത്ഥനയാണ് വേഗത്തിൽ പ്രതികരണം നടത്തണമെന്ന അഭ്യർത്ഥനയാണ്. ശ്രീജിത്ത് പണിക്കർ, ഇതിൽ ഇനി നമ്മൾ പരാമർശിക്കേണ്ടത് സി കെ ജാനുവിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ദേശീയ പ്രസ്ഥാനങ്ങളോട് അടിയുറച്ച അനുഭാവം പ്രകടിപ്പിച്ച ഒരു ആദിവാസി നേതാവാണ്. അപ്പോൾ അങ്ങനെയും ഈ കാര്യങ്ങളൊന്ന് വിലയിരുത്തേണ്ടി വരും. വേഗത്തിൽ മറുപടി. അല്ല, ശ്രീമതി, സി കെ ജാനുവുമായി ബന്ധപ്പെട്ട ആ ഒരു ഓഡിയോ ക്ലിപ്പിന്റെ ആധികാരികത എന്ന് പറയുന്നതിനെ പറ്റി ആരും ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ അതിനെ പൂർണ്ണമായിട്ട് ആരും തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളെ പറ്റി വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളെ തള്ളിയിട്ടുമില്ല. ശ്രീ സുരേന്ദ്രൻ പോലും അതിനെ പൂർണ്ണമായിട്ട് തള്ളിയിട്ടില്ല, അത് പൂർണ്ണ രൂപത്തിലല്ല എന്ന രീതിയിലാണ് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ 10 ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെ പറയുന്ന സമയത്ത് അതിൽ ധാർമ്മികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് മറ്റൊരു രാഷ്ട്രീയ കക്ഷി പണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ DMK പറഞ്ഞിരിക്കുന്നത് പോലെയുള്ളത് പരസ്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പരസ്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് കൃത്യമായ രീതിയിൽ അക്കൗണ്ട് ചെയ്യപ്പെടുന്ന പണമാണ് എന്ന് തന്നെയാണ് നമ്മൾ കരുതുക. നേരെ മറിച്ച് ഒരു ടെലഫോണിക് കോൺവെർസേഷനിൽ നമ്മളത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ക്യാഷ് ആയിട്ട് കൊടുത്തോ അതോ അത് ചെക്കായിട്ടാണോ കൊടുക്കുന്നത്, അത് അക്കൗണ്ട് ചെയ്യപ്പെടുന്ന പണമാണോ, അത് പാർട്ടിക്ക് കൈമാറുകയാണോ വ്യക്തിക്ക് കൈമാറുകയാണോ, ആ പണം ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നത് കുറേയധികം സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അതിൽ കേവലം ഇത്തരത്തിലുള്ള ഒരു ഡിനയൽ മോഡിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടല്ല എന്ന് പറയുകയോ ചെയ്യുന്നതിന് പകരം പൂർണ്ണമായിട്ട് ആ കോൺവെർസേഷൻ എന്തായിരുന്നു എന്ന് പറയാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ബാധ്യത കൂടി BJP സംസ്ഥാന അധ്യക്ഷനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് കേവലം ആരോപണങ്ങൾ വരുന്ന സമയത്ത് ഇത് പൂർണ്ണമല്ല എന്ന് പറയുമ്പോൾ ബാക്കി എന്തായിരുന്നു എന്ന് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് ശ്രീ സുരേന്ദ്രന്റെ മാത്രം ബാധ്യതയാണ്. കാരണം ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഒരു ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്താണ്. അതുകൊണ്ട് കേവലം ഇതിപ്പോ സി കെ ജാനു എന്ന് പറയുന്ന വ്യക്തി വന്ന് പറയുന്ന ഒരു കാര്യമല്ല.
മറ്റൊരാൾ പറയുകയാണ്. ആ മറ്റൊരാൾ പറയുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു ഓഡിയോ ക്ലിപ്പ് വരികയും ചെയ്യുന്ന സമയത്ത് അതിനെ പൂർണ്ണമായിട്ടും തള്ളുന്നില്ല എങ്കിൽ അതിന്റെ ബാക്കി ഭാഗം എന്താണ് എന്ന് പറയാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ബാധ്യത എന്ന് പറയുന്നത് കൂടി ശ്രീ കെ സുരേന്ദ്രനുണ്ട്. ആ പണത്തിന്റെ ഒറിജിൻ എവിടെ നിന്നാണ് എന്നും ആ പണം അക്കൗണ്ടബിൾ ആയിട്ടുള്ള പണമാണോ കൈമാറിയിട്ടുണ്ടോ കൈമാറിയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ ഓഡിയോ ക്ലിപ്പിന്റെ സാങ്കത്യം എന്താണ് എന്നും കൈമാറുമായിരുന്നുവെങ്കിൽ അത് ഏത് രീതിയിലായിരുന്നു ഏത് മോഡ് ഓഫ് ട്രാൻസാക്ഷൻ ആയിരുന്നു എന്നൊക്കെ അറിയേണ്ടതിന്റെ ഒരു സാധ്യത കൂടി സാഹചര്യം കൂടി ഇവിടെ പൊതുസമൂഹത്തിന് മുന്നിൽ അറിയാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് എന്റെ വാദം. തീർച്ചയായും തീർച്ചയായും. ശ്രീ 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 ഹസ്കർ. അല്ല, നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ടത് നമ്മുടെ രാഷ്ട്രീയത്തിൽ നൈതികതയുടെ കുറവ് സംഭവിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ പൊതുപ്രവർത്തകർ പാലിക്കേണ്ട കൃത്യമായ നൈതികത അതിന് ഒരു അതിർവരും വരുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലും ഒക്കെ ചെലവഴിക്കേണ്ട തുകയെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷനുകളൊക്കെ നിഷ്കർഷിച്ചിട്ടുള്ള തുകയ്ക്ക് അപ്പുറം ചെലവാക്കുന്നതും അത്തരം ഈ സംഭവ ബഹുലവും ആകർഷകവുമാക്കുന്ന ചെലവുകൾ തെരഞ്ഞെടുപ്പിൽ വരുന്നുണ്ട്. ആ അത്തരം ചെലവുകൾ നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള കൃത്യമായ നടപടി ആലോചനാപൂർവം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എടുത്തില്ല എങ്കിൽ വരും കാലങ്ങളിൽ ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും കൃത്യമായി എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിനും ലേക്ക് വിരൽ ചൂണ്ടും. അത് നമ്മുടെ സംസ്ഥാനത്തെയും അല്ലെങ്കിൽ രാജ്യത്തെയും ഒക്കെ തന്നെ പൊതുസമൂഹത്തിന് പുതിയ മാതൃകകൾ സൃഷ്ടിക്കാൻ കാര്യം. നമ്മൾ സാക്ഷരതയിലും സംസ്കാരത്തിലും ഒക്കെ വളരെ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ ആ മുന്നേറ്റത്തെ ചൂണ്ടുപലകയാക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ നിയന്ത്രണത്തിൽ കൃത്യമായി നമുക്കൊരു നിധാനതയോടുകൂടി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു 38 കോടിയുടെ ഒരു കണക്ക് കൂടി കെ സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ആരാണ് അതിന്റെയൊക്കെ ആളുകൾ എന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലാണ് 38 കോടി രൂപ സംസ്ഥാനത്ത് നിന്ന് പിടിച്ചിട്ടുള്ളത്. അത് ഒരുപക്ഷെ അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടേതാവാം വ്യക്തികളുടേതാവാം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനിടെ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് നമ്മുടെയൊക്കെ വാഹനങ്ങൾ തന്നെ ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ പല ആവർത്തി പല ഘട്ടങ്ങളിൽ ഇന്റർസെപ്റ്റ് ചെയ്ത് പരിശോധിക്കുന്ന സാഹചര്യങ്ങൾ ഓരോരുത്തരുടെ വാഹനങ്ങൾ നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ അതിനിടയ്ക്കാണ് ഇത്രയധികം 1 കോടി രൂപയുടെ ആരോപണങ്ങൾ അല്ലെങ്കിൽ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ആ സാഹചര്യം കൃത്യമായി നമ്മുടെ രാഷ്ട്രീയത്തിന്റെ നൈതികതയിലേക്കുള്ള വിരൽ ചൂണ്ടലാണ്. അത് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനം പൊതുപ്രവർത്തകരും ഇപ്പൊ സി കെ ജാനുവിന്റെ വിഷയത്തിൽ വളരെ കൃത്യമായി നമുക്കറിയാം. അതിൽ സി കെ ജാനുവിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തന്നെ ട്രഷററായിട്ടുള്ള പ്രസീദയും അതുപോലെ തന്നെ ബാബുവും ഒക്കെ തന്നെ ഇന്ന് ബാബു അടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പണം കൊടുത്തതിനെ സംബന്ധിച്ച് നേരിട്ട് അറിവുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. അത്തരം ഒഴിവാക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ കൃത്യമായി സമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് അല്പമെങ്കിലും നാം കാത്തിരുന്നിരുന്നു. പക്ഷെ അദ്ദേഹം അത്തരത്തിലേക്ക് ഉയർന്നില്ല എന്ന ആക്ഷേപമാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ശ്രീ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ എന്നൊക്കെ ശ്രീ ബി എൻ ഹസ്കറിനെ പോലുള്ളവർ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നി ഇങ്ങനെ പറയുന്നത്. എന്തായാലും യെസ് അത് ഒരു കൗതുകം എന്നോണം പറഞ്ഞു എന്നേ ഉള്ളൂ ശ്രീ ഉല്ലാസ് ബാബു മറുപടി. അല്ല, അതിൽ ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. ഇതിലൊരു നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇതിലൊരു കൃത്യമായൊരു സ്ക്രീൻ പ്ലേ കൂടി പോകുന്നുണ്ട്. കാരണം ഈ ജാനുവിന് കൊടുത്ത 10 ലക്ഷം അത് നേരെ എത്തിയിരിക്കുന്നത് നിരോധിത സംഘടനകളിലുമായി ജാനുവിന് നല്ല ബന്ധമുണ്ട്, അപ്പോൾ അവരിലേക്ക് പോകുന്നു. അങ്ങനെ ഇതൊരു രാജ്യവിരുദ്ധ ഒരു പ്രതിച്ഛായയിലേക്ക് കൂടി പോകുന്നുണ്ട് ശ്രീ ഉല്ലാസ് ബാബു. അത് ശ്രദ്ധിച്ചോന്ന് അറിയില്ല, അതിൽ കൂടി മറുപടി. എന്തൊക്കെ കേൾക്കാൻ കിടക്കണം, എന്തൊക്കെ കാണാൻ കിടക്കണം എന്നൊക്കെ നോക്കാം. ഇതിലൊക്കെ സംശയമില്ല. ഇതിലെ ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ സംഘടന തെരുവുകളിൽ ഇടതുപക്ഷത്തിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായി പടപെടുന്ന ഒരു സംഘടനയാണ്. ഭയമില്ലാതെ നെഞ്ചുവിരിച്ച് പ്രവർത്തകര് മുന്നിൽ നിന്നുകൊണ്ട് ജനകീയമായി പോരാടുന്നതാണ്. സ്വാഭാവികമായിട്ട് അവരുടെ ആത്മവീര്യത്തെ തകർക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള തട്ടിപ്പുകൾ നിരവധി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കെ സുരേന്ദ്രന്റെയും ബഹുമാനനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷന്റെയും ഈ സി കെ ജാനുവുമായിട്ടുള്ള ഇപ്പൊ നിങ്ങൾ ഈ ഉന്നയിച്ച വിഷയം, ആ വിഷയത്തിനകത്ത് കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഞങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. സി കെ ജാനുവും അതിനകത്ത് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അവർ രണ്ടുപേരുടെയും നിയമ നടപടി സ്വീകരിച്ചു.
ഏതന്യാ പിന്നെ എന്താ ഒരു സംശയമില്ലല്ലോ, സിക്കജാനു ജന്മനാട് അവിടെ സ്വീകരിച്ചിട്ടുണ്ട്, അവിടെ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ പറ്റിയിട്ടുള്ള ആളാണ് ഒരു വിഷയം ഉന്നയിച്ചു കൊണ്ടുവന്നത്. അതിൽ ആ രണ്ടു പേരും വളരെ വ്യക്തമായിട്ട് തന്നെ അവരുടെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലെന്തിനാണ് കൂടുതൽ സംശയമുള്ളത്? പിന്നെ അവിടെ സംശയത്തിന്റെ പുകമറയുണ്ട്, സംശയത്തിന്റെ ചെറിയ കാര്യം കൂടി എനിക്ക് തിരുത്താനുണ്ട്, അറിയാനുണ്ട്. ഇതൊക്കെ ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് അറിയാമോ, ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വളർച്ച എന്ന് പറയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് കേരളത്തിൽ. അപ്പൊ BJP വളർച്ചയും BJP പ്രവർത്തകരായി മാറാനുള്ള ചെറുപ്പക്കാരുടെ അടക്കമുള്ള കുത്തൊഴുക്കും വളരെ ഭയപ്പാടോടെ ഇവർ കാണുന്നത്. കാരണം അതെന്നറിയാമോ, ഇവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അട്ടപടലം അവസാനിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് BJP വളർച്ച വരെ. ഇപ്പോ ഇവർ തുടർഭരണം വന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യങ്ങൾക്ക് ശേഷം ഒരു കാലഘട്ടമുണ്ടല്ലോ ശിഷ്യാം, എന്ന് പറയപ്പെടുന്നതിലേക്കുള്ള നടന്നു കയറ്റത്തിന് ഞങ്ങളെ കാലിന്മേൽ കൂച്ചുവെലിങ്ങിടാനുള്ള രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് പോലീസിനെയും രാഷ്ട്രീയത്തെയും സർക്കാരിനെയും അധികാരവർഗത്തെയും ഒപ്പം കോൺഗ്രസിനെയും കക്ഷത്ത് വെച്ച് ഇവർ വരുന്നതെങ്കിൽ ജനകീയ സമരങ്ങളെ മുന്നിലാക്കിക്കൊണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രതിരോധിക്കും. അതിൽ ആരെയും ഭയമില്ല. കാരണം എന്താ, ഞാൻ പറഞ്ഞ് എടുത്ത് പറയട്ടെ, BJP യാതൊരു നേതാക്കന്മാർക്കും തലകുനി കേരളത്തിനോട് ഒരു വാക്ക് പോലും സംസാരിക്കേണ്ടി വരില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. രാഷ്ട്രീയപരമായി ഞങ്ങളുടെ ക്രെഡിബിലിറ്റി പൊതുസമൂഹത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യവർക്ക് നേരെ ശക്തമായ രംഗത്ത് വരും ഞങ്ങൾ. അതാണ് BJP മറുപടി. തീർച്ചയായും ഇനിയും കൂടുതൽ ചർച്ചകളിലേക്ക് നമുക്ക് വഴി തുറക്കാം. ഈ വിഷയത്തിൽ ജനൻ TVക്കെതിരെ വാളെടുത്തവരോട് ഒരു വാക്ക് കൂടി ദയവായി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. വാദിയാരോ പ്രതിയാരോ എന്ന് നോക്കിയിട്ടല്ല ജനം TV ചർച്ചകൾ തീരുമാനിക്കുന്നത്. ജനമെന്നും ജനങ്ങൾക്കൊപ്പം തന്നെയാണ്. ചൂടേറിയ സംവാദങ്ങളുമായി ഞങ്ങൾ ഇനിയും സധൈര്യം ഇവിടെ തന്നെ കാണും. നന്ദി, നമസ്കാരം.